ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയയുടെ നാലാമത്തെ ഇന്ത്യൻ മോഡലിനെയും അവതരിപ്പിച്ചിരിക്കുകയാണ്. കാരൻസ് എന്ന് പേരിട്ടിരിക്കുന്ന കാർ ഒരു എം ബി വി മോഡലാണ് എന്നതാണ് ഇരട്ടി മധുരവും. കിയ മോട്ടേഴ്സ് 7-സീറ്റർ യൂട്ടിലിറ്റി വാഹനമായാണ് കാരൻസിന് പുറത്തിറക്കുന്നത്. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി തന്നെയാണ് മോഡലിനെ വിപണിയിൽ എത്തിച്ചിരിക്കുന്നതെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്പനി വിനോദ വാഹനം എന്ന് വിളിക്കുന്ന യൂട്ടിലിറ്റി വാഹനം സെൽറ്റോസിന് അടിവരയിടുന്ന അതേ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നിരുന്നാലും ചെറുതായി ഒന്ന് പരിഷ്കരിക്കാനും ബ്രാൻഡ് തയ്യാറായിട്ടുണ്ട്. ഒരു എസ് യു വിയും എം ബി വിയും തമ്മിലുള്ള ക്രോസ് ഓവർ ശൈലിയാണ് പുതിയ കിയ കാരൻസ് സ്വീകരിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള നാലാമത്തെ പാസഞ്ചർ വാഹനം അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ വിൽപ്പനയ്ക്കെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കിയയുടെ പുതിയ ഡിസൈൻ ഫിലോസഫി അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ വാഹനമായതിനാൽ കാരൻസിന് വലിയ പ്രാധാന്യവുമുണ്ട്. അതിനാൽ ഇതേ ഡിസൈൻ ഭാഷത്തിൽ ഒരുക്കിയിരിക്കുന്ന പുതിയ സ്പോർട്ടേജ് എസ് യു വിയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇതിന്റെ ഡിസൈൻ ശൈലിയും. ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ കിയയുടെ മുഖമുദ്രയായ ടൈഗർ നോസ് ശൈലിയിലുള്ള മുൻവശം തന്നെയാണ് ഏറെ ശ്രദ്ധേയം. നിവർന്നു നിൽക്കുന്ന മുഖവും ഫ്ലാറ്റ് ബോണറ്റും ഇരുവശത്തും റാപ്പ് റൗണ്ട് ടിൻ ബീം എൽ ഇ ഡി ലാമ്പുകളാൽ ചുറ്റപ്പെട്ട ഹൈലൈറ്റ് ചെയ്ത ഇൻടേക്ക് ഗ്രില്ലും ഒരു സ്പോർട്ടി ഭാവം എടുത്തു കാണിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ക്ലസ്റ്ററുകൾ വൈ ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആറുകളുമായാണ് സംയോജിപ്പിച്ചിരിക്കുന്നത്. അതേസമയം മുൻവശത്ത് ക്രോമിന്റെ സാന്നിധ്യം കാറിന് ഒരു പ്രീമിയം ആകർഷണം നൽകുന്നുവെന്ന് വേണം പറയാൻ. ചങ്കി ഫ്രണ്ട് ബമ്പർ മുകളിലും താഴെയുമുള്ള എയർ ഇൻടേക്കിനുമിടയിൽ ശക്തമായ സെപ്പറേറ്റർ ലൈനായി പ്രവർത്തിക്കുന്നതും മനോഹരമാണ്. വശങ്ങളിലേക്ക് നോക്കിയാൽ ഫ്ലോട്ട് വീൽ ആർച്ചുകൾക്കും ഡോർ സീലുകൾക്കും മുകളിലുള്ള കറുത്ത ക്ലാഡിങ്ങുകളും എം ബി വിക്ക് വളരെ മസ്കുലർ രൂപം സമ്മാനിക്കുന്നുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ എം ബി വിയിൽ ടി ആകൃതിയിലുള്ള റാപ്പ് റൗണ്ട് എൽ ഇ ഡി ക്ലസ്റ്ററുകൾ ഇരുവശത്തും നേർത്ത എൽ ഇ ഡി സ്ട്രിപ്പ് വഴി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. വശക്കാഴ്ചയിൽ ഷോൾഡർ ലൈൻ, റൂഫ് മൗണ്ട് സ്പോയിലർ, മസ്കുലർ റിയർ ബമ്പർ, റൂഫ് റെയിലുകൾ എന്നിവയാണ് ആകർഷണം ഉയർത്തുന്ന മറ്റ് പ്രധാന ഹൈലൈറ്റുകൾ. ഫീച്ചറുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കിയ മോഡലുകളെയും പോലെ തന്നെ കാരൻസിലും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഉണ്ടാകുമെന്ന് ബ്രാൻഡ് അറിയിച്ചിട്ടുണ്ട്. ആപ്പിൾ കാർ പ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പിന്തുണയോടെ പ്രവർത്തനക്ഷമമാക്കിയ 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, വയർലെസ് ഫോൺ ചാർജിംഗ്, ആംബിയന്റ് ലൈറ്റനിങ്, യുവോ കണക്ട് ചെയ്ത കാർ സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം വാഹനത്തിൽ പ്രതീക്ഷിക്കാം. ഇതുകൂടാതെ പനാരമിക് സൺറൂഫ്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, 360° ക്യാമറ എന്നിവയും അതിലേറെയും കാരൻസിന്റെ അകത്തളത്തിൽ വാഗ്ദാനം ചെയ്യുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. എം ബി വിയുടെ സുരക്ഷാ സന്നാഹങ്ങളിൽ സ്റ്റാൻഡേർഡായി 6 എയർ ബാഗുകൾ, ഇ ബി ഡിയുള്ള എ ബി എസ്, ഇ എസ് സി, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റന്റ്, ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസറുകൾ എന്നിവയെല്ലാമാണ് കിയ ഒരുക്കിയിരിക്കുന്നത്. 5-സീറ്റുള്ള സെൽറ്റോസിൽ നിന്ന് കടമെടുത്ത 1.5-ലിറ്റർ ഡീസൽ എഞ്ചിനും 1.4-ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുമാണ് കാരൻസിനും തുടിപ്പേകുന്നത്. 2 എഞ്ചിനിലും യഥാക്രമം 6-സ്പീഡ് ടോർക്ക് കൺവെർട്ടർ, 7-സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്നിവയ്ക്കൊപ്പം 6-സ്പീഡ് മാനുവലും സ്റ്റാൻഡേർഡായി കമ്പനി വാഗ്ദാനം ചെയ്യും. 6 വേരിയന്റുകളിലായാണ് ദക്ഷിണ കൊറിയൻ ബ്രാൻഡ് കാരൻസ് എം ബി വിയെ നിരത്തിലെത്തിക്കുക. ഈ വേരിയന്റുകൾ ഒന്നിലധികം വകഭേദങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്യും. അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന ലോഞ്ച് സമയത്ത് മാത്രമാകും മോഡലിന്റെ വിലകൾ കമ്പനി പ്രഖ്യാപിക്കുക. 3 കളർ ഓപ്ഷനുകളിലാകും വാഹനം വിപണിയിൽ എത്തുക. ഇന്ത്യൻ വിപണിയിൽ വാഹനത്തിനായുള്ള ബുക്കിംഗ് കമ്പനി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് മാരുതി സുസുക്കി എർട്ടിഗ, മഹീന്ദ്ര മറാസോ, റെനോ ഡ്രൈവർ, ടൊയോട്ടോ ഇന്നോവ ക്രിസ്റ്റ തുടങ്ങിയ 7-സീറ്റർ എം ബി വി മോഡലുകളുമായാണ് കിയ കാരൻസ് മാറ്റൊരുക്കുന്നത്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.